ഇനി കുറച്ചു മണിക്കൂർ കൂടിയേ ബാക്കിയുള്ളൂ. അങ്ങനെ ഇത്രയും നാളത്തെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. ആ ഒരു സന്തോഷത്തിലാണ്. നാളെ അങ്ങനെ ആ ദിവസം എത്തുകയാണല്ലോ. ഒന്നുറങ്ങി എണീറ്റാൽ നാളെയാണ്. എന്നാൽ നാളത്തെ കാര്യം ഓർത്ത് അമിതമായ പ്രതീക്ഷയുമുണ്ട്. അതിനൊത്ത് കാര്യങ്ങൾ എത്തുമോ എന്ന് നല്ല ടെൻഷനുമുണ്ട്. ആകെ മൊത്തം ഒരു അവിയൽ പരുവമായിരിക്കുകയാണ്. പ്രായം 30 ആയെങ്കിലും ഇപ്പോഴും ഈ വക കാര്യങ്ങൾ വരുതിയിൽ നിർത്താനാവുന്നില്ലല്ലോ. തൻ്റെ ജൈവഘടികാരം ഇന്ന് പ്രോപ്പർ ഫങ്ഷനിങ് അല്ല. കാരണം അതിപ്പോൾ ഇന്ന് ശരീരത്തിൻ്റെ താളത്തിനല്ല, മനസ്സിൻ്റെ ചാഞ്ചാട്ടത്തിനൊപ്പം കോമരം തുള്ളുവാണല്ലോ. കഥാനേരത്തിൽ ഇന്ന് ഇത്രയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്ടർമെലൺ റേഡിയോ 105.5. ചെറുപ്പക്കാർക്ക് ഇതൊക്കെ പതിവുള്ള കാര്യമാണേ. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ഇത് സിമ്പിൾ കാര്യമല്ലേ? എന്നാലും ഫസ്റ്റ് ഡേ അല്ലേ, അതുകൊണ്ട് എടാ ഫസ്റ്റ് ഡേ എന്നൊക്കെ പറഞ്ഞ എനിക്ക് അത്ഭുതം തോന്നാണ്. ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഇത് ആദ്യമാണെന്നൊക്കെ പറഞ്ഞ ആരും കേക്കണ്ട. ഫസ്റ്റ് ഡേ അല്ലേ, അതും ആദ്യമായിട്ട്. എന്താടാ നിങ്ങൾ രണ്ടുപേരും പ്ലാനിംഗ് ഒക്കെ കഴിഞ്ഞോ? പണ്ടാരണങ്ങാൻ നാളെ തന്നെ ലീവ് എടുക്കണമായിരുന്നോ നിങ്ങക്ക്? അതിന് നിന്റെ അമ്മൂമ്മയുടെ ചൂലുകെട്ട്, അല്ല അമ്മുവിന്റെ നൂലുകെട്ട് നാളെ വയ്ക്കാൻ ആരെങ്കിലും പറഞ്ഞോ? അയ്യടാ ആകെ കൂടിയുള്ളു ചേട്ടൻ, ഞങ്ങളുടെ അമ്മുക്കുട്ടിയുടെ നൂലുകെട്ട്. അതിന് വിളിച്ചപ്പോ നിനക്കൊന്നും വരാൻ സമയമില്ല അല്ലേ? പിന്നെ ഞാൻ അറിഞ്ഞായിരുന്നു നാളെ ഒരു ദിവസത്തേക്ക് വേണ്ടി നീയൊക്കെ 1 മാസം മുമ്പേ ഡേറ്റ് റെഡിയാക്കിയ കാര്യം. എടി പൂജ, ഈ ഒരു കാര്യമില്ലായിരുന്നുണ്ടെങ്കിൽ നാളെ ഞങ്ങൾ ഇവിടെ എലോൺ മസ്കിന്റെ സ്പേസ് എക്സിൽ പറന്നിറങ്ങിയത്. മനസ്സിലായി ഞങ്ങളുടെ സ്പേസ് എന്താന്നുള്ളത്. ഞാനേ സർക്കാർ ഈ സ്പേസ് ഒന്ന് കാലിയാക്കട്ടെ, നിനക്കൊക്കെ പിന്നെ നാളത്തെ കാര്യം ഓർത്ത് ഉറക്കമൊന്നും വരൂല്ലല്ലോ. എനിവേ ഓൾ ദി ബെസ്റ്റ്. ഓക്കേ ബൈ. നാളത്തെ കേരള, നാളത്തെ കേരള, ഇന്നത്തെ പൊതുകടക്കാരൻ, നാളത്തെ ലക്ഷപ്രഭു. ലോട്ടറി വേണ, ലോട്ടറി, ലോട്ടറി, ലോട്ടറി. ഇന്നത്തെ ഭാഗ്യം, ഇന്നത്തെ ഭാഗ്യം, ഇന്നത്തെ ഭാഗ്യം എടുക്കത്തേ മക്കളെ. ഇന്നത്തെ കേരള, ഇന്നത്തെ കേരള, ഇന്നത്തെ കേരള, ദേ ഉടനെ എടുത്തേ മക്കളെ. ദേ ഇന്നത്തെ കേരള, ഇന്നത്തെ കേരള, ദേ ഉടനെ എടുത്തേ. ദേ 70 ലക്ഷമാണ് കേട്ടാ, അടിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷമാണ് കൈ കിട്ടാൻ പോണത്. ഇന്നത്തെ കേരള, ദേ ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് നറുക്കെടുപ്പ് കേട്ടാ. ഇന്നത്തെ കേരളയിൽ താല്പര്യമില്ലേട്ടാ, നാളെ വല്ല നടന്ന നോക്കാം അല്ലടാ. നാളത്തെ കാര്യമല്ലേ, അതെല്ലാം വിചാരിക്കണം പോലെ നടന്നോളൂ. നിങ്ങളെ പോലെ തന്നെ ഞാനും പ്രതീക്ഷയില്ലാന്നേ. ആണോ ചേട്ടാ, കൊടുകൈ. എന്ന് 2 എണ്ണം കീറിക്കോ. LCU കണക്ഷൻ ഒന്നുകൂടി സൂപ്പറാക്കായിരുന്നു. അതുപോലെ തന്നെ റോളക്സും വന്നില്ല, ഒരു മണ്ണാങ്കട്ടയും വന്നില്ല. പക്ഷെ അണ്ണൻ വേറെ ലെവൽ ഓഫ് ആക്ടിങ്, സൂപ്പർ പോളിങ്. ഞാൻ ഓർത്തത് ആ ദില്ലിയെങ്കിലും വരുമെന്നായിരുന്നു. ദില്ലി
ഇങ്ങനെ ദില്ലി ആ വഴിക്ക് പോയി. അതെ അതെ. പക്ഷെ എന്തായാലും ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്, വിക്രം വന്നല്ലോ. ചേ ഒന്നും നിർത്തണോ, ഇവിടെ കാര്യഗൗരവമായിട്ട് എൽസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവൻ്റെ ഒരു ഇളക്കല്. ഇതൊക്കെ ആരോട് പറയാനല്ലേ? ഇവർക്കൊക്കെ എൽസിനെ പറ്റി എന്നാ മാങ്ങിയറ വെഞ്ഞിട്ടാ വിട്ടുകളാ ഞാന്. ഇവർക്കൊക്കെ എൽസിനെ കുറിച്ച് ഇനി മുതൽ ഓക്കേ സാർ. ഓക്കേ സാർ. റെഡി സാർ, റെഡി സാർ. നീയൊന്നും ഞാൻ എൽ സി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞല്ലേ, നീയൊക്കെ ഐ സി കണ്ടിട്ടുണ്ടോ? ബ്ലഡി സ്വീറ്റ്. അല്ല അമ്മൂമ്മയുടെ ചൂല് കിട്ടും.